ചന്ദമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും ചന്ദമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരദാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും സന്തതം കരദാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ മീട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ മീട്ടിയും ചിന്തയാമണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ ചിന്തയാമണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. നമസ്കാരം, ഞാൻ കാതികൻ ഐലം ഉണ്ണികൃഷ്ണൻ. എന്റെ പിതാവ് എം കുഞ്ചശങ്കരൻ ഭാഗവതർ ഈ ലോകത്തിനോട് യാത്ര പറഞ്ഞിട്ട് രണ്ടു വർഷം തികയുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ഞങ്ങൾ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി, എം കുഞ്ചശങ്കരൻ ഭാഗവതർ ഫൗണ്ടേഷൻ. ഒന്നാം ചരമ വാർഷികത്തിന് ഞങ്ങൾ 13 കഥാപ്രസംഗങ്ങൾ ഓൺലൈനിലൂടെ ഐലം ഉണ്ണികൃഷ്ണൻ യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്തു. ഈ പരിപാടികളെല്ലാം തന്നെ സംപ്രേഷണം ചെയ്തത് കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തിരുവനന്തപുരം കേന്ദ്രമാക്കി കഥാപ്രസംഗ ചക്രവർത്തിയായ പ്രൊഫസർ വി സാംബശിവന്റെ നാമധേയത്തിൽ വി സാംബശിവൻ കലാ സാംസ്കാരിക വേദി എന്ന ഒരു വലിയ സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ആ സംഘടനയായിരുന്നു കഥാപ്രസംഗങ്ങൾ സംപ്രേഷണം ചെയ്തത്. രണ്ടാം ചരമ വാർഷികത്തിന് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കഥാപ്രസംഗ മഹോത്സവം ഞങ്ങൾ നടത്തുകയാണ്. ഇതിൽ 5 പരിപാടികൾ സംപ്രേഷണം ചെയ്തു. വൻ സ്വീകാര്യതയാണ് നമുക്ക് ഈ പരിപാടികൾക്കൊക്കെ തന്നെ ലഭിച്ചത്. ഇന്ന് 6 ദിവസമാണ്. ഇന്ന് കഥാപ്രസംഗ പരിപാടി അവതരിപ്പിക്കുന്നത് കാതിക എൻ വസന്തകുമാരിയാണ്. വസന്തകുമാരി കഴിഞ്ഞ 35 വർഷക്കാലമായി BSL ഉദ്യോഗസ്ഥയായിരുന്നു. തന്റെ കുട്ടിക്കാലത്ത് തന്റെ സ്വന്തം നാടായ വെളിനല്ലൂരിലും അവിടുത്തെ മഹാക്ഷേത്രത്തില് കഥാപ്രസംഗ ചക്രവർത്തിയായ പ്രൊഫസർ വി സാംബശിവന്റെ കഥാപ്രസംഗം ഉണ്ടായിരുന്നു. അന്ന് കേട്ട കഥ അനീസിയ വസന്തകുമാരിയുടെ മനസ്സിൽ വല്ലാത്ത ഒരു ഒരു വിങ്ങലായിരുന്നു. അങ്ങനെ ഒരു കഥാപ്രസംഗം പഠിക്കണം, ഒരു കാതികയാവണമെന്നൊക്കെ മോഹിച്ചു. പക്ഷേ സാഹചര്യങ്ങൾ, ഒരു ഉദ്യോഗസ്ഥയാകാനാണ് വസന്തകുമാരിക്ക് വിധി കൊടുത്തത്. ഉദ്യോഗസ്ഥയായി അപ്പോഴും മനസ്സിൽ കഥാപ്രസംഗം കഥാപ്രസംഗം എന്നുള്ള ആ വികാരമായിരുന്നു. ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചിട്ട് ആദ്യം ചെയ്ത കഥാപ്രസംഗം പഠിച്ചു. കഴിഞ്ഞ വർഷവും നമ്മുടെ ഈ ചാനലിൽ വസന്തകുമാരി ഒരു കഥ അവതരിപ്പിച്ചു. ആ കഥയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇപ്പോഴും ധാരാളം ആൾക്കാർ ആ കഥകൾ കാണുന്നു. 4-5 കഥകൾ വസന്തകുമാരി ഇതിനിടയിൽ തന്നെ പഠിക്കുകയും അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് നമ്മുടെ ഈ ചാനലിൽ വസന്തകുമാരി അവതരിപ്പിക്കുന്ന കഥ തന്റെ മാനസ ഗുരുവായ, താൻ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന പ്രൊഫസർ വി സാംബശിവൻ എന്ന അതുല്യ കലാകാരനായ കഥാപ്രാസംഗികന്റെ മാസ്റ്റർ പീസ് കഥയായ, ഏതാണ്ട് 4000-ൽ കൂടുതൽ, അത്രയും കഥ ഒരു കാതികനും ഇന്നുവരെ കേരളത്തിൽ ഒരു കഥ പറഞ്ഞിട്ടില്ല, അനീസിയ. സാംബസാർ അവതരിപ്പിച്ച അനീസിയ ഇന്ന് വസന്തകുമാരി ഈ ചാനലിലൂടെ, അയിലം ഉണ്ണികൃഷ്ണൻ യൂട്യൂബ് ചാനലിലൂടെ അവതരിപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ കഥയ്ക്ക് മറ്റൊരു പ്രത്യേകത, സാംബസാർ അവതരിപ്പിച്ച അനീസിയ എന്ന കഥ കേരളത്തിലെ ഒത്തിരി കാതികന്മാർ അവതരിപ്പിച്ചു, ഇപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പല കാതികന്മാരും അവതരിപ്പിക്കുന്നു, പക്ഷെ ആദ്യമായിട്ടാണ് ഒരു കാതിക അനീസിയ എന്ന സാംബസാറിന്റെ കഥ അവതരിപ്പിക്കുന്നത്. ഈ കഥയെക്കുറിച്ച് എനിക്ക് മറ്റൊന്നും പറയാനില്ല. നിങ്ങൾ കാണുക,
വിധി എഴുതുക. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഐ ലവ് നിക്ഷൻ യൂട്യൂബ് ചാനലിലേക്ക് അനീസ എന്ന കഥ അവതരിപ്പിക്കാൻ എൻ വസന്തകുമാരി എന്ന കാഥികയെ വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ അനുവാദത്തോടെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. നന്ദി. മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. വിശ്വസാഹിത്യകാരൻ കൗൺലിയോ ടോൾസ്റ്റോയുടെ ദ പവർ ഓഫ് ഡാർക്ക്നെസ് അഥവാ തമശക്തി എന്ന നാടകത്തിൻ്റെ കഥാപ്രസംഗാവിഷ്കാരം അനീസിയ. കഥാപ്രസംഗ പ്രസ്ഥാനത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന ഒരു അനശ്വര കഥാനായിക. ഇന്നത്തെ കഥാപ്രസംഗ പരിപാടി ഞങ്ങൾ വിനയപൂർവ്വം അവതരിപ്പിക്കുന്നു. വിശ്വസാഹിത്യകാരൻ ടോൾസ്റ്റോയുടെ വിശ്വൈക സുന്ദരി അനീസിയ. കേരളത്തിലെ കഥാപ്രസംഗ പ്രേമികൾക്കെല്ലാം ഈ വരികൾ സുപരിചിതമാണ്. കഥാപ്രസംഗ ചക്രവർത്തി വി സാംബശിവൻ സാർ 1963 ഈ വരികൾ ആദ്യമായി പാടിയത്. 1949 കഥാപ്രസംഗ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന അദ്ദേഹം 53 കഥകൾ 14,000+ വേദികളിൽ അവതരിപ്പിച്ചു. ആ മഹാനുഭാവന്റെ പാവന സ്മരണയ്ക്കു മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഖണ്ഡകാവ്യങ്ങളും നോവലുകളും ചെറുകഥകളും എന്തിന്, വിശ്വസാഹിത്യ കൃതികൾ പോലും അദ്ദേഹം കഥാപ്രസംഗമാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിലെ കഥകളും കഥാപാത്രങ്ങളും ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. അദ്ദേഹം അവതരിപ്പിച്ച എല്ലാ കഥകളിലും കഥാനായികമാരെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും സുന്ദരി ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുമായിരുന്നത്രേ അനീസിയ. നിറയെ പൂവണിഞ്ഞു നിൽക്കുന്ന ജീവിതാരാമത്തിലെ ദേവകന്യെ പോലെ സുന്ദരിയായ ഒരു കഥാനായിക. പക്ഷേ അവൾക്ക് ആരാധകരില്ല. സുന്ദരിയുമായ ഈ അനീസയ്ക്ക് ഒരു ഭർത്താവുണ്ട്. 77 വയസ്സിലോടെത്തിയ ഒരു പാട്ടുവൃത്തൻ. ഇക്കാണായ സ്വത്തിന്റെ എല്ലാം അവകാശിയാണ് അദ്ദേഹം. വളരെ കാലമായി സുഖമില്ലാതെ കിടപ്പിലാണ്. പല വൈദ്യന്മാരും വന്ന് ചികിത്സിച്ച് മടുത്തു. ഇപ്പോഴൊരു പുതിയ ഡോക്ടർ അദ്ദേഹത്തിന്റെ ചികിത്സ ഏറ്റെടുത്തിരിക്കുകയാണ്. ശരിപ്പെടുത്തി കൊടുക്കാമെന്നും പറഞ്ഞു. ഭർത്താവിന്റെ ഈ അവസ്ഥ കൊണ്ടാവണം അവൾക്ക് സുഖമില്ലാതെ കിടക്കുന്ന യജമാനന്റെ കാര്യങ്ങൾ നോക്കാൻ സുന്ദരനും ചെറുപ്പക്കാരനുമായ ഒരു ബാല്യക്കാരനുണ്ട്, നിഖിത. അവന്റെ കണ്ണുകൾ പെണ്ണിന്റെ കണ്ണുകൾ പോലെയാണ്. താമരം പൂവിതളിച്ചുവന്ന
പ്രകൃതം. സൗമ്യഭാവം യജമാനഭക്തി എപ്പോഴും ബൈബിളിലെ വാക്യങ്ങൾ, പ്രത്യേകിച്ചും 10 കൽപ്പനകൾ പേർത്തും പേർത്തും പാടിക്കൊണ്ട് നടക്കുന്ന പരമഭക്തനായ ഒരു വൃദ്ധനുണ്ട് ആ നാട്ടിൻ പുറത്ത്. ഈ വേലക്കാരൻ്റെ, ഈ നിഖിതയുടെ അച്ഛൻ. അദ്ദേഹം കൂടെ കൂടെ മകനെ കാണാനും സുഖമില്ലാതെ കിടക്കുന്ന യജമാനെ കാണാനും അനീസയുടെ ഈ മാളിക വീട്ടിൽ വരാറുണ്ട്. അദ്ദേഹം അതാ പാട്ടും പാടി വരുന്നു. അദ്ദേഹം പാടിക്കൊണ്ട് നടക്കുന്ന ഈ സ്വർഗരാജ്യത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കെട്ടിയൊക്കെ വലിയ മതിപ്പൊന്നുമില്ല. കിഴവി കൂടെ കൂടെ പറയാറുണ്ട്, ദേ ഈ ചത്തു ചെന്നിട്ടുള്ള സ്വർഗരാജ്യമൊന്നും എനിക്ക് വേണ്ട, ഉണ്ടെങ്കിൽ അത് രൊക്കമായിട്ട് ഇവിടെ കിട്ടണം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ഭയങ്കര തള്ള ഈ നിഖിതയുടെ അമ്മ. ഇനി ഒരു കഥാപാത്രത്തെ കൂടി നമ്മൾ പരിചയപ്പെടുത്തിയതിനു ശേഷം കഥയിലേക്ക് കടക്കാം. അനീസയുടെ വീട്ടിൽ പുര നിറഞ്ഞു നിൽക്കുന്ന സുന്ദരിയായ ഒരു പെണ്ണുണ്ട്. ആദ്യ ഭാര്യയിൽ പെൺകൊടി അനീസയുടെ വൃദ്ധനായ ഭർത്താവിന്റെ ഇവിടെ എവിടെ നിന്നോ ഒരു പാട്ട് കേൾക്കുന്നു. മറ്റാർക്കും കേൾക്കാൻ വേണ്ടിയല്ല, ആരോ സ്വയം പാടി രസിക്കുന്നു വളരെ പതിഞ്ഞ സ്വരത്തിൽ. ശ്രദ്ധിക്കാമെങ്കിൽ നമുക്കും കേൾക്കാം ആ പാട്ടിന്റെ കുറച്ച് ഭാഗം. കണ്ടില്ലേ ഒരു പൂമണി മേട, അതിന്റെ പൂമുഖത്ത് നിന്നാണ് ആ പാട്ട് കേൾക്കുന്നത്. അവിടെ നിൽക്കുന്നു ആ അപ്സര സുന്ദരി അനീസ്യ. അവൾ തന്റെ മുന്നിലുള്ള ഒരു വലിയ നിലക്കണ്ണാടി നോക്കി സ്വന്തം പ്രതിരൂപത്തോടാണ് അവൾ ആ ചോദ്യം ചോദിക്കുന്നത്. ഇങ്ങനെ കണ്ണാടി നോക്കി സ്വന്തം പ്രതിരൂപത്തോട് ചോദ്യം ചോദിക്കുന്ന അവൾ വെളിയിലേക്കിട്ടു നോക്കി അവൾ ആരെയോ പ്രതീക്ഷിക്കുന്നു വളരെ ആകാംക്ഷയോടെ. പുറത്തേക്ക് നോക്കും, വീണ്ടും കണ്ണാടി നോക്കും. മാർമുടി രണ്ടായി വകഞ്ഞു നീ, മാർമുടി രണ്ടായി വകഞ്ഞു നീ,
അനീസിയ, അകത്ത് നിന്നൊരു വിളി. അനീസിയ, അവൾ തിരിഞ്ഞു. എന്ത് വേണം? അനീസിയ, ഞാൻ ഇപ്പോഴങ്ങോട്ട് വന്ന് മരുന്നൊഴിച്ച് തന്നതല്ലേ ഉള്ളൂ. കുറച്ചു നേരം ശാന്തമായി കിടക്കൂ. അതിനിടയ്ക്ക് അനീസിയ, അനീസിയ, അനീസിയ. അവൾ വീണ്ടും കണ്ണാടി നോക്കി. കൊച്ചമ്മ, കൊച്ചമ്മ, എന്താടാ പേടിച്ചു പോയല്ലോ? എന്ത് വേണം കൊച്ചമ്മ? കൊച്ചമ്മ, യജമാനൻ, യജമാനൻ, യജമാനന്റെ ബോധമില്ലാതെ കിടക്കുന്നു. ബോധമില്ലാതെ കിടക്കുന്നു. നിന്റെ വിളി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് ചത്തുപോയെന്ന്. വരുന്നു, വരുന്നു, നീ വയ്ക്കോ, ഞാൻ വന്നേക്കാം. ബോധമില്ലാതെ കിടക്കുന്നു. അവൾ വീണ്ടും കണ്ണാടി നോക്കി. ആത്മനായകൻ ഇന്നുരാവിൽ, നിന്നാത്മനായകൻ ഇന്നുരാവിൽ വന്നിടും വന്നാനി എന്ത് ചെയ്യും? കൊച്ചമ്മ, ശേടാ ഇതൊരു ശല്യമായല്ലോ. എന്ത് വേണം കൊച്ചമ്മ? കൊച്ചമ്മ, ദേ യജമാനൻ, യജമാനൻ, യജമാനൻ കണ്ണു തുറന്നു. നികിത, എടാ നീ അല്ലാതെ ആരെങ്കിലും സുഖമില്ലാതെ കിടക്കുന്ന ആ മനുഷ്യൻ കണ്ണുമടച്ചു കിടന്നപ്പോഴേക്കും ബോധമില്ലേ, ബോധമില്ലേ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുവോ? അല്ല, നീ ഇതുവരെ എവിടെ ആയിരുന്നു? രാത്രി മണി 10 ഇത്രയും നേരം എവിടെ പോയിരുന്നു? ഞാൻ എന്ത് വേണം കൊച്ചമ്മ? ഇന്ന് ഡോക്ടർ അദ്ദേഹം കുറച്ച് പുതിയ മരുന്നുകളുടെ പേര് എഴുതുന്നു. അതുകൊണ്ട് പുതിയ ഔഷധങ്ങളും തേടിത്തേടി പലയിടവും ഞാൻ ഇന്ന് സഞ്ചരിച്ചു. പുതിയ ഔഷധങ്ങളും തേടിത്തേടി പലയിടവും ഞാൻ ഇന്ന് സഞ്ചരിച്ചു. ഓ, നീയുമുണ്ട്, കുറെ പുതിയ ഔഷധങ്ങളും ഉണ്ട്. എടാ, ഇനിയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്ക എന്നെ പോലെ. മതിമരുന്നും മന്ത്രവാദവുമാണ് ചെലവഴിക്കേണ്ടൊരു ചെല്ലു പോലും. മതിമരുന്നും മന്ത്രവാദവുമാണ് ചെലവഴിക്കേണ്ടൊരു ചെല്ലു പോലും. മരുന്നും മന്ത്രവാദവും, മരുന്നും മന്ത്രവാദവും, ചാവത്തുമില്ല, കട്ടി ഒഴിയത്തുമില്ല. അവൾക്ക് നന്നേ മുഷിഞ്ഞു. ആ വൃദ്ധനെ ശുശ്രൂഷിച്ചവൾ മടുത്തു. മടുപ്പ് തോന്നിയില്ലെങ്കിലേ അതിശയിക്കേണ്ടതുള്ളൂ. ചെറുപ്പക്കാരിയായ ഭാര്യ, കുഴിയിലോട്ട് കാലിൽ നീട്ടിയിരിക്കുന്ന വൃദ്ധനായ ഭർത്താവ്, മരുന്നും മന്ത്രവാദവും, മരുന്നും മന്ത്രവാദവും. എടാ, നീ ഏത് മരുന്ന് മേടിക്കാൻ പോയാലും കുറച്ച് നേരത്തെ ഇങ്ങ് എഴുന്നള്ളണം. എന്താ കൊച്ചമ്മ? അദ്ദേഹം എന്നെ അന്വേഷിച്ചോ? യജമാനൻ എന്നെ വിളിച്ചോ? യജമാനൻ എന്നെ വിളിച്ചോ? നീ നല്ലയാളാ. എടാ, നിന്നെ വിളിച്ചു, യജമാനല്ല. പിന്നെ യജമാനനല്ല ഞാൻ, എത്ര നേരം നിക്കേത്തയെ കാത്തും കഴിച്ചതില്ല. യജമാനനല്ല ഞാൻ, എത്ര നേരം നിക്കേത്തയെ കാത്തും കഴിച്ചതില്ല. എടാ, നിനക്കറിയാമോ, നീ വരാത്തത് കൊണ്ട് ഞാൻ അത്താഴം പോലും കഴിക്കാതിരിക്കുകയാണ്. ഞാൻ എന്ത് വേണം കൊച്ചമ്മ? പുതിയ തേടി പലടവും ഞാൻ ഇന്ന് സഞ്ചരിച്ചു. പുതിയ ഔഷധങ്ങളും തേടിത്തേടി പലടവും ഞാൻ ഇന്ന് സഞ്ചരിച്ചു. നിഖിത, അദ്ദേഹം എന്നെ വിളിക്കുന്നു. അവനകത്തേക്ക് പോയി. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ചികിത്സ കാര്യമായി നടക്കുന്നുണ്ട്. വലിയ സൗകര്യമുള്ള വീട്ടിലെ മൂപ്പിലാനല്ലേ, ചികിത്സയ്ക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ആ സൂക്കേട് അദ്ദേഹത്തിനെ കൊണ്ട് പോകുന്ന ലക്ഷണമാണ്. ഈ മനുഷ്യൻ സ്വതവേ നല്ലവനാണല്ലോ, പക്ഷെ സാഹചര്യങ്ങൾ അവരെ പിശാചാക്കും, ചിലപ്പോൾ ദേവതുല്യനായി വളർത്തുകയും ചെയ്യും. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ അനീസിയ ആ വൃദ്ധന്റെ ഭാര്യയാണെന്ന് പറയുന്നതിനേക്കാൾ സത്യം
മറ്റൊന്നായി കഴിച്ചിരിക്കുന്നു. ചെറുപ്പക്കാരനായ ആ വേലക്കാരനെ മനസ്സിൽ ധ്യാനിച്ചു കഴിയുന്ന ആ രോഗി അവിടെ കിടന്ന് വിളിക്കാറുണ്ട്, അരീസ്യ ഞാൻ നിന്റെ ഭർത്താവാണടി, ഒന്ന് തിരിഞ്ഞു നോക്കിക്കളയടി. കാണാൻ കൊതിച്ചയാൾ നേരം സന്ധ്യയായി. നികിത കുറച്ച് മരുന്നുകളുമായി യജമാൻ അരികിലെത്തി. യജമാനെ, ഇതാ കുറച്ച് മരുന്നുകൾ. എനിക്ക് മരുന്നൊന്നും വേണ്ടടാ. അയ്യോ അങ്ങനെ പറയരുതേ, ഇതൊരു പുതിയ മരുന്നാണ്, ഇത് കഴിച്ചാൽ അങ്ങയുടെ അസുഖം ഭേദമാകും എന്നാര് പറഞ്ഞു? പുതിയ ഡോക്ടർ ദേഹം. ഏത് ഡോക്ടർ? ഒത്തിരി ഡോക്ടർമാരായല്ല. ആ ഇങ്ങ് കൊണ്ടുവാ. അദ്ദേഹം ആ മരുന്ന് വാങ്ങിച്ച് അല്പം ചോദിച്ചു. കൈപ്പ് കൊണ്ടുപോ, എനിക്ക് മരുന്ന് വേണ്ടടാ. അദ്ദേഹം തിരിഞ്ഞു കിടന്നു. നികിത അവിടെ തന്നെ നിന്നു. ആ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു. നികിത, നേരം കുറെ ഇരുട്ടി അല്ലയോ? ഓ കുറച്ചിരുട്ടി. നീ വല്ലതും കഴിച്ചോ? ഓ കഴിച്ചോളാമേ. ചെല്ല് അകത്ത് പോയി എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കും. അവൻ അകത്തേക്ക് പോയി. ലോകമുറങ്ങി നിതാന്ത നിശബ്ദത. ഒരു മൊട്ട് സൂചി വീണാൽ ആ ശബ്ദവും കേൾക്കാം. നിശബ്ദത. രോഗിയും തല്ലന്നുറങ്ങി കുറച്ചിടാ. വൃദ്ധനായ ആ രോഗിയും അല്പം ഒന്ന് മയങ്ങി. അകലെ അപ്പാതിരാ പക്ഷി പോലും ഉറക്കമായി. അകലെ അപ്പാതിരാ പക്ഷി പോലും ലോകമിറങ്ങി. രണ്ടുപേര് മാത്രം ഉറങ്ങിയിട്ടില്ല. അതാരൊക്കെയാണപ്പ? ഒന്ന് ചന്ദ്രക്കല. സുന്ദരിയായ ചന്ദ്രക്കല ആകാശവീതിയിലൂടെ മെല്ലെ മെല്ലെ പടിഞ്ഞാറോട്ട് പോകുന്നു. അവിടെ കാമുകനെ തേടി. ആരാണ് ഈ ചന്ദ്രക്കലയുടെ കാമുകൻ? സുന്ദരിയായ ചന്ദ്രക്കലയ്ക്ക് ഒരു കാമുകനുണ്ട്. അയാളങ്ങ് പടിഞ്ഞാറാണ് താമസം. പേര് കടൽ, നീലക്കടൽ.
നീലക്കടൽ എന്ന ഈ കാമുകൻ തന്റെ കാമുകിയുടെ വരവ് കാത്ത് ആ വിരിമണൽ വെത്തയിൽ ലോകമുറങ്ങിക്കിടക്കുന്നു. ചന്ദ്രക്കലയും നീലക്കടലും മാത്രം ഉറങ്ങിയിട്ടില്ല. അതേപോലെ ഈ കഥ നടക്കുന്ന വീട്ടിലും രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. അതിലൊരാൾ ഈ ചന്ദ്രക്കലയുടെ കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു. കടലേ നിലാവ് പോലത്തെ വസ്ത്രങ്ങളും വാരിയണിഞ്ഞ് വാതിൽ തുറക്കാൻ അവൾ കൈയുയർത്തി സാക്ഷികൾ തൊട്ടപ്പോഴേക്കും അവൾ ഞെട്ടിപ്പുറകോട്ട് പോയി. അടുക്കളയിൽ പാത്രം വീണടുന്ന ശബ്ദം ദുശകനമാണ്. അവൾ വീണ്ടും ധൈര്യം അവലംബിച്ച് ആ വാതിൽ അമർത്തി തുറന്നു. പുറത്ത് നല്ല പൂനിലാവ്. മെല്ലെ തുറന്നിറങ്ങി പൂനിലപ്പാലയിൽ മുല്ലപ്പൂമണം കുളുക്കാട്ടിയിലെത്തേ. മുല്ലപ്പൂമണം കുളുക്കാട്ടിയിലെത്തേ. അവളൊരു നിഴല് പോലെ നടന്ന് വീട്ടുമുറ്റത്തുള്ള പൂന്തോട്ടത്തിലെ കത്തറി ചെന്നിരിക്കുമ്പോൾ അവിടെ നിന്ന മുല്ലവളിയിൽ നിന്നും പൂക്കളിർന്ന് വീണ് അവളുടെ മുടിയിലും മടിയിലും ഒരു പുഷ്പവൃഷ്ടി നടത്തുകയാണ്. ഈ സമയം ആ പൂന്തോട്ടത്തിൽ മറ്റൊരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. ആ നിഴൽ അവളെ സമീപിച്ചപ്പോൾ അവൾ സ്വരം താഴ്ത്തി വിളിച്ചു. എന്താ കൊച്ചമ്മ, ഇവിടെ ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇരിക്കാനല്ലേ പറഞ്ഞത്? അവൾ അവന്റെ കരം ഗ്രഹിച്ചു. അവൻ അവളുടെ സമീപം ഇരുന്നു. നിഖിത, നിന്നെ ഞാൻ വിളിച്ചത്. അല്ല, ഇതെന്തൊരു പരിഭ്രമമാ. നീ എന്താ ഈ ചുറ്റും നോക്കുന്നത്? സമാധാനമായിരിക്കൂ. നിന്നെ ഞാനല്ലേ വിളിച്ചത്. ധൈര്യമായിട്ടിരിക്കൂ. പിന്നെ നിഖിത, നിന്നെ ഞാൻ വിളിച്ചത് ഒരു വിലപ്പെട്ട സമ്മാനം നിന്നെ ഏൽപ്പിക്കാനാണ്. എന്താ കൊച്ചുമ്മ? ഒരു വിലപ്പെട്ട സമ്മാനം നിന്നെ ഏൽപ്പിക്കാനാണെന്ന്. നിഖിത, എന്താ നിഖിത വിലയേറിയ സമ്മാനം വാങ്ങാൻ ഞാനാളല്ലോ. വേലക്കാരനോ നൽകിയ നിഖിതു വേണ്ടെന്നോ താൻ മേലല്ലോ. വിലയേറിയൊരി സമ്മാനം വാങ്ങാൻ ഞാനാളല്ലോ. വേലക്കാരനു നൽകിയ നിഖിതു വേണ്ടെന്നോ താൻ മേലല്ലോ. നിഖിത, നിനക്ക് ഞാൻ എന്റെ ഹൃദയം മാത്രമല്ല തരുന്നത്, പിന്നെ മനസ്സിനുള്ളിലെ മധുവല്ലോ. മനസ്സലിഞ്ഞു തരുന്നു ഞാൻ, മനസ്സലിഞ്ഞു കുടിക്കൂ, മനസ്സുണർത്തു മതിക്കൂ. മനസ്സിനുള്ളിലെ മധുവല്ലോ. Thank you.
തുറന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ വേലക്കാരനാണ്. എനിക്ക് വരാവുന്നതിന് ഒരു അതിർത്തി വരമ്പുണ്ട്. അതിനപ്പുറത്തേക്ക് ദയവായി കൊച്ചമ്മയെന്നെ ക്ഷണിക്കരുത്. എനിക്ക് യജമാനോട് ചില കടപ്പാടുകളുണ്ട്. അത് മറന്നാണ് കൊച്ചമ്മ സംസാരിക്കുന്നത്. ഞാനിപ്പോഴും ഇപ്പുറത്ത് ഒരാരാധകനായി കഴിഞ്ഞോളാം. എന്താ നീ എന്നെ എപ്പോഴും ഇങ്ങനെ കൊച്ചമാ കൊച്ചമാ എന്ന് വിളിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ഞാൻ എന്ത് വിളിക്കും കൊച്ചമാ? എടാ, നമ്മൾ രണ്ടും ഒരു പ്രായക്കാരാണ്. നീ എന്നെ എപ്പോഴും ഇങ്ങനെ കൊച്ചമാ എന്ന് ആവർത്തിച്ച് വിളിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ഞാൻ എന്ത് വേണം കൊച്ചമാ? അവൾ എഴുന്നേറ്റ് അവൻ്റെ സമീപത്ത് ചെന്ന് ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി വികാരതപ്തമായ സ്വരത്തിൽ യാചിക്കുന്നു. അതിശയം തോന്നി. അന്ന് ഈ വീട്ടിൽ താൻ വേലക്കാരനായി വരുമ്പോൾ തന്നോളം പ്രായമുള്ള ഒരു പെൺകൊച്ചിനെ കൊച്ചമ്മന്ന് വിളിക്കണമെന്ന് ഓർത്ത് സങ്കടപ്പെട്ടവൾ. വിളിച്ച് വിളിച്ച് ശീലമായപ്പോൾ ആ കൊച്ചമ്മ തന്നെ പറയുന്നു തൻ്റെ പേരിട്ട് വിളിക്കാൻ. അവനത് വിശ്വസിക്കാനായില്ല. അവൻ ചുറ്റും നോക്കി. അവിടെ എങ്ങും ആരുമില്ല. ഇത് തന്നെ മുഹൂർത്തം, ശുഭമുഹൂർത്തം. അവൻ അവൻ്റെ കൊച്ചമ്മയെ പേരിട്ട് വിളിക്കാൻ ശ്രമിച്ചു. കൊച്ചമ്മ, കൊച്ചമ്മയല്ലടാ, വല്യമ്മ, നാണമില്ലല്ലോ, എന്റെ പേര് വിളിക്കൂ. അലീസിയ. വിളിക്കൂ. കൊച്ചമ്മ നാവ് വഴങ്ങണ്ടേ, വിളിച്ച് വിളിച്ച് ശീലമായിപ്പോയി. അവൾ അവന്റെ കൈ തട്ടിമാറ്റി മുഖം തിരിച്ച് മാറിയിരുന്നു. അവൻ എഴുന്നേറ്റു. ആ പൂന്തോട്ടമാകെ ഒന്ന് ചുറ്റിക്കറങ്ങി തിരികെ വന്നു. വളരെ ധൈര്യമായിട്ട് അവിടെയുള്ള വല്യകളും ചെടികളും മണ്ണും വിണ്ണും എന്തിന് പ്രപഞ്ചം ഒന്നടങ്കം അവൻ്റെ കൊച്ചമ്മയെ പേരിട്ട് വിളിക്കുന്നത് കേൾക്കാൻ കാതോർത്ത് നിൽക്കും പോലെ ധൈര്യം അവലംബിച്ച് അവൻ അവൻ്റെ കൊച്ചമ്മയെ പേരിട്ട് വിളിക്കുക തന്നെ ചെയ്തു. അനീസിയ, അവൾ വിളിച്ചു. നിഖിത, അവൻ പിന്നെയും വിളിച്ചു. അനീസിയ, അവൾ വീണ്ടും വിളിച്ചു. നിഖിത, ഓ, രണ്ടുപേരും ഇപ്പൊ തന്നെ മരിക്കുന്ന ലക്ഷണമാ. പണ്ടാരോ പറഞ്ഞതുപോലെ ദി ഗ്രേറ്റ് ബ്ലിസ് വാസ് വിത്ത് ദം. അവരെങ്ങനെ പരസ്പരം പേരിട്ട് വിളിച്ചപ്പോൾ മഹത്തായൊരു നിർവൃതി അവരെ വലയം ചെയ്ത് നിൽക്കുന്നത് പോലെ അവർക്ക് തോന്നി. അടുത്ത നിമിഷം മറ്റൊരു വിളി കേട്ടു. അനീസിയാ, സോക്കേടാരണെന്നു. നിഖിത ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. അനീസിയ ഞെട്ടിയില്ല, പിടഞ്ഞതുമില്ല. ഇരുന്നിടത്തു നിന്ന് അവൾ എഴുന്നേൽക്കു പോലും ചെയ്തില്ല. അവനെങ്ങനെ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ദാ വരുന്നേ. അവനകത്തേക്ക് പോയി. അവളും പിന്നാലെ പോയി. ആ രാത്രി അങ്ങനെ അവസാനിച്ചു. അടുത്ത ദിവസം നേരം പുലർന്നു. അതാ
കേട്ടു തുടങ്ങി ആ വൃദ്ധന്റെ പാട്ട്. കളവായി സാക്ഷി പറഞ്ഞിടല്ലേ, കൊലപാതകം നിങ്ങൾ ചെയ്യരുതേ, ധർമ്മത്തിലേ കീടല്ലേ, വിചാരം ചെയ്യാനൊരു വരുന്നു നിഹിതൻ വൃത്തനാം പിതാവൻ, വരുന്നു വഴിയൂ നീ പ്രഥനാവജസ്മാൻ, വരുന്നു വഴിയൂ നീ പ്രഥനാവജസ്മാൻ. അരീസിയാണ് കണ്ടത്. അവൾ അടുത്തു ചെന്നു, അല്ല ഇതാരാ അമ്മാവനോ? വരൂ അമ്മാവാ, ഇരിക്കൂ അമ്മാവാ. ഓ എന്തോ ഒരു സ്നേഹം വേലക്കാരന്റെ അച്ഛനോട്. അമ്മാവൻ വന്നു, അമ്മാവന് ഇരുന്നു. മകനെ കാണാൻ വന്നതായിരിക്കും. മോനെ കാണണം, അതല്ല കുഞ്ഞെ മുഖ്യം. യജമാനനെ കാണാൻ എത്ര ഞാൻ കൊതിക്കുന്നു, യജമാനനെ കാണാൻ എത്ര ഞാൻ കൊതിക്കുന്നു. കുഞ്ഞെ, സുഖമില്ലാതെ കിടക്കുന്ന അദ്ദേഹത്തിനെ ഒന്ന് കാണണമായിരുന്നു. അദ്ദേഹത്തിന് സുഖമുണ്ടോ? ഓ പിന്നെ സുഖം, അതങ്ങനെ കിടക്കുന്നു, ചാവത്തുമില്ല കട്ടിലൊഴിയത്തുമില്ല, സുഖമില്ല. അല്ലയോ കുഞ്ഞേ, എന്റെ മോൻ എങ്ങോട്ട് പോയി? നിഖിത പുറത്തെങ്ങോ പോയിരിക്കുകയാവാം, നിഖിതയ്ക്കേകാൻ നിങ്ങൾ എന്തുണ്ടു വിശേഷങ്ങൾ, നിഖിതയ്ക്കേകാൻ നിങ്ങൾ എന്തുണ്ടു വിശേഷങ്ങൾ. മോനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ മതി, ഞാനങ്ങ് പറഞ്ഞേക്കാം. പ്രത്യേകിച്ച് ഒന്നുമില്ല കുഞ്ഞേ, എന്നാൽ ഇല്ലയോ എന്ന് ചോദിച്ചാൽ കുഞ്ഞിനോടായതുകൊണ്ട് ഞാനത് പറയാം. കുഞ്ഞേ, ഇവനെ ഇങ്ങനെ ഇവിടെ നിർത്തിയിരുന്നാൽ മതിയോ? അവനെ എവിടെയെങ്കിലും കൊണ്ടിട്ടൊന്ന് കുരുക്കണമെന്ന എൻ്റെ ഒരു മോഹം. വയസ്സ് 10-28 ആയില്ലേ? എല്ലാ മാതാപിതാക്കൾക്കുമുള്ള ആഗ്രഹമാണ് മക്കൾക്ക് ഒരു പ്രായപരിധി കഴിയുമ്പോൾ അവരെ എവിടെയെങ്കിലും കൊണ്ടിട്ടൊന്ന് കുരുക്കണമെന്ന്. പിന്നെ അവരായി അവരുടെ പാടായി. ഇതുപോലെയാണ് ഈ വൃദ്ധനും പറഞ്ഞത്, തൻ്റെ മകനെ എവിടെയെങ്കിലും കൊണ്ടിട്ടൊന്ന് കുരുക്കണമെന്ന്. അതിനായിട്ട് കണ്ടുവച്ചിട്ടുണ്ട് നിഖിതയ്ക്കൊരു കൊച്ചു കൺമണിയാളേ. കേട്ട മോളെ, ഞാൻ അവനൊരു പെങ്കൊച്ചിനെ കണ്ടേച്ച് വരികയാണ്. അവളെ അവൻ ഇഷ്ടപ്പെടും. എന്തുകൊണ്ടെന്നോ? അവൻ സ്നേഹിച്ച പെണ്ണാണല്ലോ. അവനും അവളുമായിട്ട് വലിയ അടുപ്പത്തിലാണെന്ന ആളുകളൊക്കെ പറയുന്നത്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച് അതങ്ങനെ അങ്ങ് നടക്കട്ടെ. ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ചെറ്റക്കുടലിലാണ് അവൾ താമസിക്കുന്നത്. അവളൊരു മണിച്ചിയാ. അവളെ തന്നെ എന്റെ മോൻ വിവാഹം ചെയ്യണം. കുഞ്ഞേ, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വേണമല്ലോ നമ്മളൊക്കെ ജീവിക്കാൻ. എന്താ കുഞ്ഞെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? പാപങ്ങൾ അനുഗ്രഹീതരാകുന്നു, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. കണ്ടോ, അപ്പോഴീ മൂപ്പിലാൻ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല. സന്ദർഭം വരുമ്പോൾ ആ വേദവാക്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ പകർത്താൻ നടക്കുന്നയാളാണ്. അനീസയ്ക്ക് സഹിക്കൂ? അവളുടെ കാമുകന് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടിട്ട് വന്നിരിക്കുന്നു. അനീസിയ മുറിക്കുള്ളിൽ കയറി വാതിലടച്ചു. കുഞ്ഞേ, അനീസി കുഞ്ഞേ, ഈ കുഞ്ഞിന് എന്നാ പറ്റി? എനിക്ക് അദ്ദേഹത്തിനെ ഒന്ന് കാണണമായിരുന്നല്ലോ. ഇപ്പൊ കാണാൻ സാധ്യമല്ല. കുഞ്ഞേ, അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? ഇറങ്ങിപ്പോകാനാ പറഞ്ഞത്? അപമാനിതനായ അവർദ്ധൻ വടിമിടിച്ച് പടികൾ ഇറങ്ങിപ്പോകുമ്പോഴും ബൈബിളിലെ ആ വേദവാക്യങ്ങൾ ചൊല്ലുന്നുണ്ടായിരുന്നു. ധനികനൊരിക്കലും സാധ്യമാകില്ല, അണയുവൻ സ്വർഗത്തിലോർത്തുകൊള്ളുവിൻ. അവർ ദരിദ്രന്മാർ അനുഗ്രഹീതർ, അവരുടെ താണിച്ചോരൻ രാജ്യം.
വൃദ്ധൻ അങ്ങ് അകലേക്ക് പോയി മറിഞ്ഞു. പുറത്തുപോയ നികിത തിരികെ വന്ന് അവന്റെ യജമാനന് മരുന്ന് കൊടുക്കുന്നു. മരുന്ന് വാങ്ങി രുചിച്ചിട്ട്, നികിത എനിക്ക് ഒരു സുഖവുമില്ലല്ലോടാ. ഓ സുഖമാവേ, ഇനി വല്ല താമസമൊന്നും ഇല്ലേ? അവൾ എന്തേടാ അകത്ത് കാണും, ഒന്ന് വിളിച്ചേ. കൊച്ചമ്മ ചെന്ന് നോക്കടാ, അവളെ ഞാൻ കുറേ നേരം കൊണ്ട് വിളിക്കുന്നു, അവളൊന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. അവൾ എവിടെ പോയി തൊലഞ്ഞെന്ന് ചെന്ന് നോക്ക്. നിഖിത അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ വേലക്കാരിപ്പെട്ട് ഒരു കള്ളച്ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു. കൊച്ചമ്മ തിരക്കുകയാണോ? ഏ കൊച്ചമ്മ തിരക്കുകയാണോ? ദേ അകത്ത് അവിടെ മുറിയിൽ കിടന്ന് കരയുന്നു. അങ്ങോട്ട് ചെല്ലേ, അങ്ങോട്ട് ചെല്ലേ. അവൻ മുറിക്കുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവന്റെ കൊച്ചമ്മ ആ കട്ടിലിൽ കമിഴ്ന്നു കിടന്ന് വിങ്ങി വിങ്ങി കരയുന്നു. അവൻ അടുത്തു ചെന്നു, കൊച്ചമ്മ കൊച്ചമ്മ. അവൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അലീസിയ ആ പേര് ചൊല്ലിയെല്ലാം വിളിക്കരുത്. ഇല്ല, വിളിക്കുന്നില്ല. എന്നെ കൊണ്ട് നിർബന്ധിച്ച് വിളിപ്പിച്ചിട്ട് ഇപ്പോൾ വിളിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നില്ല. കൊച്ചമ്മ ഇവിടെ എന്തുണ്ടായി? യജമാനൻ കൊച്ചമ്മ വഴക്ക് പറഞ്ഞു. നികിത നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം. എന്താ? നിങ്ങളുടെ സേവനം ഇനി ഈ വീട്ടിൽ ആവശ്യമില്ല, നിനക്ക് പോകാം. ശരി, ഞാൻ പൊയ്ക്കോളാം. പക്ഷേ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറയൂ. ആ നിമിഷം ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. തെറ്റ് തെറ്റ് തെറ്റ്. നികിത നീ ഇത്രയ്ക്ക് ചതിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ അറിഞ്ഞോ? നിശ്ചയിച്ചല്ലോ നീ അച്ഛൻ നിനക്കൊരു നിസ്തുലറാണിയെ സമ്മാനിപ്പാൻ. നിശ്ചയിച്ചല്ലോ നീ അച്ഛൻ നിനക്കൊരു നിസ്തുലറാണിയെ സമ്മാനിപ്പാൻ. മറ്റാരുമല്ലവൻ നിൻഹൃത്തിൽ വാഴുന്ന പ്രേമറാണി മഹതാപം ഹരിപ്പതേതോമലാമസിക്കേണ്ടല്ലോ ഭവ താപകതാപം ഹരിപ്പതേതോമലാ താമസിക്കേണ്ടല്ലോ ഭവ. ഓ അത് ശരി, എന്റെ അച്ഛൻ ഇവിടെ വന്നിരുന്നു, അതാണ് കാര്യം. ശരിയാണ് കൊച്ചമ്മ, എൻ്റെ അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാനൊരു പെങ്കൊച്ചിനെ സ്നേഹിച്ചു പോയി. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അവളെ മറക്കാൻ കഴിയുന്നില്ല. അവൾ ആരാണെന്ന് കൊച്ചമ്മയ്ക്ക് അറിയണോ? കരയാതെ കൊച്ചമ്മ, കരയാതെ. സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി. അവൾ ചിരിച്ചു, പിന്നെ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. ഈ പ്രണയകലകം സാധാരണ നാം കണ്ടുവരാറുള്ളത് ദാമ്പത്യ ജീവിതത്തിലാണ്. അനീസിയും നികിതയും ദമ്പതിമാരല്ലെങ്കിൽ പോലും അവരാ ദാമ്പത്യ സുഖം അനുഭവിക്കുകയാണ്. ദിവസങ്ങൾ അങ്ങനെ കൊഴിഞ്ഞു വീണു. നികിത പുറത്തുപോയി വരാൻ താമസിച്ചാൽ അനീസയ്ക്ക് വല്ലാത്ത ഉത്കണ്ഠയാണ്. അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ഒരു ദിവസം പുറത്തുപോയ നികിത വരാൻ അവൾ കാത്തിരിക്കുമ്പോൾ ആരോ വന്ന് അവളുടെ കണ്ണുകൾ പൊത്തി. നികിതയായിരിക്കുമെന്ന് കരുതി അവൾ ആ കൈകൾ തൊട്ടുനോക്കി. ഇല്ല, നികിതയല്ല, സ്വർഗരാജ്യം രൊക്കമായി വാങ്ങിക്കാൻ നടക്കുന്ന ആ ഭയങ്കര തള്ള. അല്ലേ, കുഞ്ഞെന്തിനാ കരയുന്നേ? നിങ്ങളൊക്കെ കരയാൻ തുടങ്ങിയ പിന്നെ ഞങ്ങൾ പാവങ്ങൾ എന്തോ ചെയ്യാനാ?
ഓ, കുഞ്ഞിന്റെ ഭർത്താവിന് സുഖമില്ലാഞ്ഞിട്ടായിരിക്കാം. ദൈവമേ, ഈ കുഞ്ഞിന്റെ ഭർത്താവിനെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്താതെ അങ്ങോട്ടങ്ങ് വിളിക്കണേ. ഇതാ കരച്ചിലല്ലല്ലോ. കുഞ്ഞേ, സത്യം പറ, എന്റെ കിഴവൻ ഇവിടെ വന്നിരുന്നോ? വന്ന് കാണും, അല്ലെങ്കിൽ ഇങ്ങനെ കരയേണ്ട വല്ല ആവശ്യമുണ്ടോ? കുഞ്ഞേ, ആ കിഴവന് കീറുക, പാട്ടും പാടി അങ്ങനെ നടക്കുക. എന്റെ മോനെ കൊണ്ട് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു തെണ്ടി പെണ്ണിനെ കല്യാണം കഴിപ്പിക്കണമെന്ന് മൂപ്പിലാനൊരു പിടിവാശി. ഞാൻ പറഞ്ഞ്, മൂപ്പിനെ ഈ വയസ്സുകാലത്ത് ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. കുഞ്ഞു പേടിക്കണ്ട, ഈ കൊക്ക് ഞാനൊക്കെ ഉണ്ടെങ്കിലേ ആ കല്യാണം നടക്കത്തില്ല. കുഞ്ഞു വിഷമിക്കാതെ. കുഞ്ഞേ, അദ്ദേഹത്തിന് തീരെ സുഖമില്ലേ? എത്ര നാളുകൊണ്ട് ചികിത്സിക്കുന്നു, എത്ര കാശുമുടക്കി. ഞാനൊരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഒറ്റമൂലിയാ, ഒരു വെളുത്ത പൊടി. അദ്ദേഹം കുടിക്കാനോ മറ്റോ ചോദിക്കുമ്പോൾ വല്ല ചായയിലോ കാപ്പിയിലോ കരിങ്ങാലി വെള്ളത്തിലോ ഇതിൽ നിന്ന് ഒരു നുള്ള് കൂടുതലെടുക്കരുതേ. ഇതിൽ നിന്ന് ഒരു നുള്ളെടുത്ത് അതിലിട്ട് കലക്കി കലക്കി അങ്ങ് കൊടുത്തേരെ, പിന്നെ ഒരു സൂക്കേടുമില്ല. ഇല്ല, ഈ മരുന്ന് ഇവിടെ വേണ്ട, ഇത് കൊണ്ടുവയ്ക്കോ. എന്ത് ബുദ്ധിമോശമാ കുഞ്ഞെ പറയുന്നത്, മന്ദബുദ്ധിയാണോ? ഈ മരുന്ന് ഇവിടെ ഇരിക്കട്ടെ. കുഞ്ഞെ, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇക്കാണായ സ്വത്തെല്ലാം കുഞ്ഞിൻ്റെതാകും. പോരാത്തതിന് എന്റെ മോനും ഇവിടെ നിൽക്കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ സുഖമായിട്ടങ്ങ് കഴിയാ. ആ തള്ള അവിടെ നിന്ന് നടന്നുപോയി. മരുന്ന് പൊതിയും കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഇത് കർത്തവ്യതാമ്പുടെയായി നിൽക്കുന്നു അനീസ്യ. എന്തു ചെയ്യണമെന്നറിയാതെ ആ തള്ള പറഞ്ഞതിൽ കാര്യമുണ്ട്. എത്ര നാളായി ചികിത്സിക്കുന്നു, അദ്ദേഹത്തിന് ഒരു സുഖവുമില്ലല്ലോ. ഈ മരുന്ന് കൊടുത്ത് അദ്ദേഹം രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ. അനീസ്യ, താ വരുന്നേ. അവളകത്തേക്ക് പോയി. അവൾ ചുറ്റും നോക്കി, അവിടെ വേലക്കാരാരുമില്ല. അവൾ ആ മുറിക്കുള്ളിൽ കയറി വാതിലടച്ചു കുറ്റിയിട്ടു. സൂര്യൻ അസ്തമിക്കുന്ന സമയം. സൂര്യൻ അസ്തമിച്ചു. ഇരുൾ വീണു ലോകത്തിൽ. ഇരുളിന്റെ തിരശീല കെട്ടഴിഞ്ഞു വീണു. ആകാശത്തന്തിതൻ അരിമുല്ലക്കാടുകൾ പൂവണിഞ്ഞു. അരിമുല്ലക്കാടുകൾ പൂവണിഞ്ഞു. അടുത്ത ദിവസം പ്രഭാതമായി. മഞ്ഞതുള്ളികൾ ഇറ്റുവീഴുന്ന ഒരു തണുത്ത വെളുപ്പാൻ കാലം. അതാ ഒരു വിലാപയാത്ര. ഉറ്റവരും ഉടയവരും ബന്ധുക്കളും പങ്കെടുക്കുന്ന ഒരു വിലാപയാത്ര. അനേകം മരക്കുരിശുകളിൽ നിൽക്കുന്ന ശ്മശാനത്തിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ ശവമഞ്ചത്തിൽ ഒരു പ്രേതം അങ്ങനെ കിടക്കുന്നു. കണ്ടാൽ ആർക്കും അറപ്പു തോന്നും മട്ടിലൊരു പ്രേതം. മഹാകവി കുമാരനാശൻ ശ്രീബുദ്ധചരിതത്തിൽ വർണ്ണിച്ചിരിക്കും പോലെ. കഴപോയടഞ്ഞുള്ള കണ്ണുകളോടും പാരം താഴ്ചയാർന്നെഴുന്നുള്ള താടിയെല്ലുകളോടും മെലിഞ്ഞു നെഞ്ചു താണു പയർകുഴിഞ്ഞു തോൾവലിഞ്ഞു വാരിയെല്ലു നികന്ന് വിരൂപമാഷ്ടിയിൽ കുറികളും പൂക്കളും ചാർത്തി ഒരു വേഷ്ടി കൊണ്ടുമൂടി വെളിക്കോട്ട് കാലുകൾ നീട്ടി പ്രേതമങ്ങനെ കിടക്കുന്നതേ. ഇത്തരം ഭീഭത്സരംഗങ്ങൾ അധിക നേരം ആർക്കും കണ്ടു നിൽക്കാനാവില്ല. ആ പ്രേതം മറവ് ചെയ്തപ്പെട്ടു. ആ പ്രേതപ്പുറമ്പിൽ ഒരു മരക്കുരിശുകൂടി ഉയർന്നു. അനീസ്യയുടെ ഭർത്താവ്, അവൾക്കിഷ്ടമില്ലാത്ത രോഗിയും വൃദ്ധനുമായ ആ ഭർത്താവ് അവളെ വിട്ടുപോയി. ഇനി ആ വൃദ്ധനെ കൊണ്ടുള്ള ശല്യമില്ല. ആ സ്വല്ലി ഒഴിഞ്ഞു. അനീസ്യ ആ വൃദ്ധന്റെ സ്വത്തിന് അവകാശിയായി. ഒരുപക്ഷെ ഈ സ്വത്തിനെ കണ്ണുവച്ചാകണം
ചെറുപ്പക്കാരിയായ അവൾ അദ്ദേഹത്തിന്റെ ഭാര്യാപദം സ്വീകരിക്കാൻ തയ്യാറായത്. അവൾക്ക് കിട്ടിയ സ്വത്തൊന്നും അവൾ സ്വന്തമായി സൂക്ഷിച്ചില്ല, അവളത് അവളേറെ ഇഷ്ടപ്പെടുന്ന നികിതയ്ക്ക് സമ്മാനിച്ചു. എന്നിട്ട് അവനെ ഭർത്താവായി സ്വീകരിച്ചു. ഇവിടെ ഇതാ ഒരു പുതിയ ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു, ഏകദേശം 4 വർഷത്തോളമായി. പക്ഷേ അനീസയ്ക്ക് ഒരു അമ്മയാകാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും അവളൊരു നവോഢയെ പോലെ ആ ജീവിതം അങ്ങനെ ആസ്വദിക്കുകയാണ്. ആടിയും പാടിയും കാലം കഴിക്കുമാമിനിയേ, മതഗന്ധത്തങ്ങൾ ആടിയും പാടിയും കാലം കഴിക്കുമാമിനിയേ. മെല്ലെ തഴുകി തഴുകി കുതിപ്പിച്ചു, മെല്ലെ തഴുകി തഴുകി കുതിപ്പിച്ചു, നല്ല കാലത്തിൻ കരാങ്കുലി മാതകന്ദ്രത്തങ്ങൾ ആടിയും പാടിയും അലങ്കരിക്കുമാ. അവരങ്ങനെ ആടിയും പാടിയും സന്തോഷിച്ചു കഴിഞ്ഞിരുന്ന ഒരു വസന്തോത്സവ രാത്രിയിൽ അനീസിയ നികിതയോട് പറഞ്ഞു, നികിത ഒരു രഹസ്യം കേൾക്കണോ? എന്താണ്? കേൾക്കട്ടെ. ഞാനത് പറയുമ്പോൾ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കരുത്, എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. ഇല്ല, പറയൂ. കുറേ നാളായി ആ രഹസ്യം ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു. ഇനി അതെൻ്റെ മനസ്സിൽ സൂക്ഷിക്കാൻ മേല. ഇത്രയും നാൾ ഞാനത് അങ്ങയോട് പറയാറുന്നത് അങ്ങയ്ക്ക് രഹസ്യം സൂക്ഷിക്കാൻ അറിയത്തില്ല. പിന്നെ അങ്ങയുടെ യജമാനൻ മരിച്ചത് സ്വാഭാവികമായ മരണമെന്നല്ലേ അങ്ങ് ധരിച്ചിരിക്കുന്നത്? അതെ. എന്നാൽ അതല്ല. പിന്നെ ഒരു ദിവസം അങ്ങയുടെ അമ്മ ഇവിടെ വന്ന് എൻ്റെ കയ്യിലൊരു ഔഷധം തന്നിട്ട് പറഞ്ഞു, അനീസ് കുഞ്ഞെ എത്ര നാളായി അദ്ദേഹത്തെ ചികിത്സിക്കുന്നു, ഈ മരുന്ന് കൊടുത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ. ആദ്യമൊന്നും എനിക്ക് മനസ്സ് വന്നില്ല, പിന്നെ അങ്ങയ്ക്ക് വേണ്ടിയാണല്ലോ, അങ്ങൻ്റെ സ്വന്തമാകുമല്ലോ എന്ന് ഓർത്തപ്പോൾ അമ്മ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ആ ഔഷധം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അതിനെന്താ, രോഗിക്ക് ഔഷധം കൊടുക്കണ്ടേ? അങ്ങയ്ക്ക് മനസ്സിലായില്ല. ഇല്ല, തെളിച്ചു പറയൂ. അങ്ങയുടെ അമ്മ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഔഷധമായിരുന്നില്ല, വിഷമായിരുന്നു. വിഷം! അയാൾ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു. എടീ, നീ നിന്റെ ഭർത്താവിനും വിഷം കൊടുത്തു കൊന്നു. പെട്ടെന്ന് അവൾ ആ വായു പൊത്തിപ്പിടിച്ചു. ഒന്ന് പതുക്കെ, ഞാൻ പറഞ്ഞില്ലേ കിടന്ന് ബഹളം വയ്ക്കരുതെന്ന്? എല്ലാം അങ്ങക്ക് വേണ്ടിയാണ്. അങ്ങനെ സ്വന്തമാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. എന്തിനിട്ട് കഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ആ മരുന്ന് കൊടുത്തു. എനിക്ക് വേണ്ടി, ചെറുപ്പക്കാരനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടി വൃദ്ധനായ ഭർത്താവിന് വിഷം കൊടുത്തു കൊന്നു. എന്നിട്ട് എന്റെ ഭാര്യാപദം ചമഞ്ഞു കഴിയുന്നു. എടീ, നീ ഒരു സ്ത്രീയല്ല, നീ ഒരു പിശാചാണ്. എടീ, കുറച്ചു നാൾ കഴിയുമ്പോൾ എന്നെക്കാൾ ചെറുപ്പക്കാരന് സുന്ദരനുമായ ഒരുവനെ കാണുമ്പോൾ നീ എനിക്കും വിഷം തരില്ലേ? അയാൾ ആ വാതിൽ ചവിട്ടിപ്പൊളിച്ച് പുറത്തേക്ക് പോയി. കൊടുങ്കാറ്റ് പോലെ പോകുന്ന അയാളുടെ പിന്നാലെ ഒരു കരീര പോലെ അവൾ പറന്നു. ഗേറ്റിനടുത്തെത്തിയപ്പോഴേക്കും ബോധംകെട്ട് നിലത്ത് വീണു. നികിത ഇതൊന്നും കാണാതെ എങ്ങോട്ടോ പോയി മറഞ്ഞു. വേലക്കാരികൾ ഓടിച്ചെന്ന് അവളെ താങ്ങിയെടുത്ത് കടലിൽ കൊണ്ട് കിടത്തി വീശിക്കൊടുക്കുന്നു. മുഖത്ത് വെള്ളം കടയുന്നു. അവളുടെ ബോധം വീണ്ടും കിട്ടിയില്ല. ബോധം തെളിയാതിരുന്നുവെങ്കിൽ, കാരണം ആ സ്വത്തിന്റെ അവകാശി നികിത പോയി. ഒരുപക്ഷെ അയാൾ തിരികെ വന്നില്ലെങ്കിൽ അവൾ വഴിയാധാരമാകില്ലേ? ലോകത്താരും അങ്ങനെ ആകാതിരിക്കട്ടെ. എങ്ങോട്ടെന്നില്ലാതെ പോയ നികിത പലയിടത്തും ചുറ്റിക്കറങ്ങി. അവസാനം അയാൾ ചെന്നു കയറിയത് ആ
ശാലയിൽ ആവിരചിത്തനായി വീണുകിടന്നു നിഖേദ വീണുകിടന്നു നിഖേദ നിഖിത ആദ്യമായാണ് മദ്യശാലയിൽ കയറുന്നത്. അയാൾ എന്തൊക്കെയോ ആലോചിച്ച് ആവേശപ്പുറത്ത് തലചായ്ച്ച് കിടന്നു. തിരികെ പോണോ അതോ എന്നേക്കുമായി അവളെ ഉപേക്ഷിക്കണോ? കഴിഞ്ഞ 4 വർഷക്കാലമായി അവൾ എന്നോടൊപ്പം ആടിയും പാടിയും ആർത്തുല്ലസിച്ചും എന്നെ ഭാര്യാപദവി ചമഞ്ഞു കഴിഞ്ഞു. സ്വന്തം ഭർത്താവിന് വിഷം കൊടുത്തു കൊന്നിട്ട് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ഇവളോടത്തുള്ള ജീവിതം ഇനി വേണ്ട, അത് പാടില്ല. രണ്ടറ്റവും ഉരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരി പോലെയായി അയാളുടെ മനസ്സ്. എല്ലാം മറക്കുന്നതിന് വേണ്ടി ആ മദ്യശാലയിൽ നിന്നും അയാൾ ആവോളം മദ്യം വാങ്ങി കുടിച്ചു. ആ മദ്യശാലയിലെ മതാലസയായ പെണ്ണ് അവനെ വേണ്ടുവോളം മദ്യം കുടിപ്പിച്ചു. നിഖിത തികച്ചും ഒരു മദ്യപാനിയായി മാറി. അമിതമായി മദ്യപിച്ച് ബോധം നശിച്ച് അയാൾ അവിടെ തന്നെ മയങ്ങി വീണു. വീട്ടിൽ 6-7 ദിവസമായി അനീസ്യ വിളക്ക് കത്തിച്ച് കാത്തിരുന്നു. നിഖിത വന്നില്ല. ഒരു ദിവസം രാവിലെ അവൾ പൂമുഖവാതിൽ തുറന്നു നോക്കുമ്പോൾ ആരോ അടിച്ചു കൊന്നു കൊണ്ടിട്ട മാതിരി കിടക്കുന്നു നിഖിത. ആ കിടപ്പ് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത അനുകമ്പ തോന്നി. അവൾ അടുത്തു ചെന്നു, നിഖിത നിഖിത. കുറച്ചേറെ നേരം കഴിഞ്ഞപ്പോൾ അയാൾ കണ്ണു തുറന്നു വലിഞ്ഞെഴുന്നേറ്റു. അനീസ്യ, ഞാനിത് തിരികെ വന്നിരിക്കുന്നു. നിന്റെ സ്വത്തെല്ലാം അപഹരിച്ചു കൊണ്ടുപോയി മദ്യപിച്ച് തീർത്ത് നിന്നെ വഴിയാധാരമാക്കാൻ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ലടി. കരയാലടി, നീ എന്റെ ഭാര്യ തന്നെ, പക്ഷേ അത് പൊതുജനങ്ങളുടെ മദ്യത്തിൽ മാത്രം. നിന്നോടത്തുള്ള ഈ മാളിക വിട്ടുള്ള ജീവിതമുണ്ടല്ലോ, അത് ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒന്നുകൂടി നീ തരുന്ന പച്ചവെള്ളം പോലും ഞാൻ കുടിക്കില്ലടി. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണടി നിന്നെ. അയാൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് അയാൾ ചെന്ന് കയറിയത് ആ മദ്യശാലയിൽ മദ്യശാലയാണ് ഇന്ന് അയാളുടെ ആശ്വാസ കേന്ദ്രം. വീട്ടിലങ്ങനെ വരാറില്ല, വന്നാൽ തന്നെ ആരോടും മിണ്ടാറില്ല, ആരുടെയും മുഖത്തും നോക്കാറില്ല. അയൽവീട്ടിലെ സ്ത്രീകൾക്കൊക്കെ വലിയ സന്തോഷമായി. അവരിൽ പലരും വീട്ടിലോട്ട് കടന്നു ചെന്ന് അനീസയോട് ചോദിക്കാറുണ്ട്, അനീസ കുഞ്ഞേ, ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ? എന്താ? അല്ല, കുഞ്ഞിൻ്റെ ആള് ആ മദ്യശാലയിലെ പെണ്ണുമായിട്ട് എന്തൊക്കെയാണെന്നോ, അവൾക്ക് സ്വത്തെല്ലാം എഴുതി കൊടുത്തെന്നോ, കൊടുക്കാൻ പോകുന്നെന്നോ, അവളുമായിട്ട് എവിടെയൊക്കെയോ പോയെന്നോ, പോകാൻ പോകുന്നെന്നോ ഒക്കെ ഉള്ളതാണോ കുഞ്ഞേ? എന്തോ എനിക്കറിയില്ല. അവൾക്കറിയണമെന്നുണ്ട്. ഭർത്താവ് നഷ്ടപ്പെടുന്നത് ഒരു സ്ത്രീക്കും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഒരു ഭർത്താവിന്റെ ജീവൻ വില കൊടുത്ത് വാങ്ങിയതാണ് ഈ ഭർത്താവിനെ അയാൾ നഷ്ടമായാൽ അവൾക്ക് സഹിക്കാൻ കഴിയില്ല. ഇന്നെല്ലാം വരുമ്പോൾ ചോദിച്ചറിയണം. നിഖിത വരുന്നതിന് വേണ്ടി അവൾ കാത്തിരുന്നു. രാത്രിയുടെ 2-ാം യാമം കഴിഞ്ഞിട്ടും നിഖിത വന്നില്ല. വേലക്കാരെല്ലാം ഉറക്കമായി. അവളുടെ കണ്ണിലും ഉറക്കം വന്നു തുടങ്ങി. അവൾ വാതിലടച്ച് വിളക്ക് കെടുത്തി ഉറക്കമായി. അങ്ങ് പശ്ചിമ ചക്രവാളത്തിൽ ചന്ദ്രക്കിള ചെന്ന് അസ്തമിക്കുന്ന സമയമായപ്പോൾ ആ പാടവരമ്പത്തുകൂടി ഒരു നിഴൽ പോലെ ഒരാൾ നടന്നു വരുന്നു. എന്തൊക്കെയോ പാടിയും പറഞ്ഞും അതാ അയാൾ നടന്നു വരുന്നു. അത് നിഖിതയാണ്. 2 പോക്കറ്റിലുമുണ്ട് മദ്യക്കുപ്പികൾ, 1 എണ്ണം കയ്യിലുമുണ്ട്. മഞ്ഞുതുള്ളികൾ തൂകി നിൽക്കുന്ന ആ നെൽക്കതിരിനെ തലോടിക്കൊണ്ട് അയാൾ പാടിയും പറഞ്ഞും അതാ പോകുന്നു. തളിർത്ത ജീവിതം
എനിക്കു നൽകുവാ ചതിച്ചു കൊന്നു നീ മരിച്ച കാന്തനെ മനസ്സിൽ നൊമ്പരം മറച്ചു നിർത്തുവാ മനം തെളിഞ്ഞു നീ വരിക മധ്യമേ വരിക മധ്യമേ എടാ മദ്യക്കുപ്പി എടുത്ത് ചുംബിച്ചു എന്നിട്ട് അതിൻ്റെ അടപ്പ് കടിച്ചു തുറന്ന് അത് കുടുകുടാ കുടിച്ചു തീർത്തു എന്നിട്ട് ആ കുപ്പി വലിച്ചൊരേറ് അതൊരു സർവക്കല്ലിൽ കൊണ്ട് പൊട്ടിച്ചിതറി വീണ്ടും അയാൾ എന്തൊക്കെയോ പാടിയും പറഞ്ഞു ആ വീട്ടിലേക്ക് നടന്നു പോകുന്നു മദ്യമാണിന്നെനിക്ക് ഉറ്റ ബന്ധു മദ്യമേ ഉറ്റ ബന്ധു മദ്യം ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് അയാൾ എവിടെയോ ചെന്ന് തലയിടിച്ച് അവിടെ താഴെ വീണു നിശ്ചലനായി നിശബ്ദനായി അവിടെ കിടന്നു കുറച്ചേറെ നേരം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ബോധം വന്നു അയ്യോ എന്റെ തല എന്റെ തല വേദനിക്കുന്നു അയാൾ തൊട്ടു നോക്കുമ്പോൾ ചോര കട്ടച്ചോര ദേഹമാസകലം ചോര അവിടെ നിന്ന് ഇഴഞ്ഞു നീങ്ങി ആ തിണ്ണയിൽ വലിഞ്ഞു കയറി ഭിത്തിയിൽ പിടിച്ചവൻ എഴുന്നേറ്റു ആ ഭിത്തിയിലെല്ലാം ചോര പുരണ്ട കൈപ്പാടുകൾ അവൻ ആ ഭിത്തിയിൽ പിടിച്ചു പിടിച്ച് അനീസി കിടന്ന മുറിയും കടന്ന് പുറകിലേക്ക് പോയി ആ വീടിന്റെ പിറകുവശത്തുള്ള ഒരു കുറിയ മുറിയുടെ വാതിലിനെത്തി അവൻ ആ വാതിലിലൊന്ന് തട്ടി ആ വാതിൽ തുറക്കപ്പെട്ടു തരിവളയിട്ട കൈകൾ വന്ന് അവനെ തഴുകിക്കൊണ്ട് അകത്തേക്ക് പോയി ആ കൈകൾ വന്ന് ആ വാതിൽ അടയ്ക്കുന്നു ഇതിനെല്ലാം മുഖസാക്ഷിയായി ആ മരച്ചിലയിലിരുന്ന രാക്കിളികൾ മാത്രം അടുത്ത ദിവസം പ്രഭാതമായി അനീസ പുറത്തേക്ക് വന്നു നിഖിത വന്നിട്ടില്ല ദൈവമേ ഈ മനുഷ്യൻ എന്തെങ്കിലും ആപത്തുണ്ടാക്കി വെക്കും അല്ല ഈ ഭിത്തിയിലെല്ലാം ചോര പുരണ്ട കൈപ്പാടുകൾ ആ കൈപ്പാടുകൾ നോക്കി നോക്കി അവൾ ചെന്ന് നിന്നത് ആ വീടിന്റെ പിറകുവശത്തുള്ള കുറിയ മുറിയുടെ മുന്നിൽ അവൾ ആ വാതിൽ തട്ടി വിളിച്ചു പെണ്ണേ അക്വിലിൻ എടി പെണ്ണേ അങ്ങനെ ഒരു പെണ്ണുള്ള കാര്യം ആദ്യമേ ഞാൻ സൂചിപ്പിച്ചിരുന്നു അനീസയുടെ വൃദ്ധനായ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിൽ വൃദ്ധകാന്തനുള്ള കുലീനെന്ന പെൺകൊടി ആദ്യ ഭാര്യയിൽ വൃദ്ധകാന്തനുള്ള കുലീനെന്ന പെൺകൊടി കാമദേവൻ കടഞ്ഞ രൂപമാണ ഗൃഹത്തിൽ വളർന്നിരേ കാമദേവൻ കടഞ്ഞ രൂപമാണ ഗൃഹത്തിൽ വളർന്നിരേ അക്യുലീനെന്ന പെൺകൊടി അക്യുലീനെന്ന പെൺകൊടി അക്യുലീനെന്ന പെൺകൊടി കല്യാണപ്രായമെത്തിയ പെണ്ണാണ് പല ആലോചനക്കാരും വരുന്നു ഒരു തീരുമാനത്തിലുമായില്ല പെണ്ണേ അക്വിലിൻ എടി പെണ്ണേ ഈ പെണ്ണ് ചത്തുപോയോ ഇവിടെ ആരുമില്ലേടാ ഈ വാതിൽ വെട്ടിപ്പൊളിക്കാൻ ഒരു വേലക്കാരൻ കോടാലിയുമായി ഓടി വന്നു വാതിൽ പൊട്ടിപ്പൊളിക്കാൻ ആഞ്ഞപ്പോഴേക്കും ആ വാതിൽ തുറക്കപ്പെട്ടു ദേ ഇറങ്ങി വരുന്നു അക്വിലിൻ അല്ല നിഖിത അനീസയുടെ ഭർത്താവ് നിഖിത അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മുറിക്കുള്ളിലേക്ക് കയറി ചെന്നു ആ പെണ്ണെവിടെ ആ പെണ്ണെവിടെ ദേ ഒളിച്ചു നിൽക്കുന്നു എടി നീ സകല മുറയും മറന്നോടി അയാൾ നിന്റെ ചിറ്റപ്പനല്ലേടി അക്കണക്കിന് നീ അയാളുടെ മകളല്ലേടി നിന്നെ ഞാൻ വെച്ചേക്കത്തില്ലടി അനീസ അവളെ കരണ താഴെടുത്തു എന്നിട്ട് അവളെ മുതലി തള്ളി അയ്യോ കൊച്ചുമ അയ്യോ കൊച്ചുമ എന്നെ തള്ളരുത് ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല അക്കുലീനെ തൊട്ടുപോകരുത് അവളെ തൊട്ടുപോകരുത് മാറണി പുറത്തേക്ക് പോകുന്ന ഇതാ അതാ തിരികെ വന്നിരിക്കുന്നു അനീസയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി തന്റെ ഭർത്താവിന്റെ ഗർജനം കേട്ടപ്പോൾ അലക്ഷണം തകർന്ന നിലം പറ്റി വീണുപോ ഒരു മരവാഴത്തടി കണക്ക് വീട് കിടക്കുന്ന അവളെ ഒരു കൊടിച്ചു പട്ടിയെ നോക്കുന്ന കണ്ണുകൊണ്ട് മാത്രം നോക്കിയിട്ട് നിഖിത അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ജീവിതം ഇതാണ് അവസരോചിതമായി അത് പകരം വീട്ടും പ്രതികാരം ചെയ്യും കുറെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ അനീസ്യ ഒരു വേലക്കാരിയായി അതിലും താണവളായി കാരണം അക്വിലിനും നിഖിതയും ഇന്ന് ഒരു കൈയാണ്
ആ പെണ്ണ് അക്വിലിൻ അവളെ ശാസിക്കാറുണ്ട്. ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എടി, നീ എന്റെ അച്ഛന് വിഷം കൊടുത്തു കൊന്നു അല്ലേടി? നിന്നെ അന്ന് അടിച്ച് പാട്ടിക്ക് പുറത്താക്കുന്നതായിരുന്നു. എടി, നിനക്ക് ആഹാരം വല്ലതും വേണമെങ്കിൽ അടുക്കളയിലോട്ട് ചെന്ന് ആ പാത്രമൊക്കെ കഴിവിക്കടി പട്ടി പട്ടി പട്ടി. അടിസയ്ക്ക് അതെല്ലാം സഹിക്കാതെ വയ്യ. കാരണം കാന്തനെ കൊന്നവൾ കാമുകൻ കൈവെട്ടു, കൈവശം സമ്പാദ്യമില്ല, കൈവശം സമ്പാദ്യമില്ല. കാണിയായി വാണവൾ വീണിത തണ്ടയ്ക്ക് സിംഹാസനം സ്വന്തമാക്കാൻ, സിംഹാസനം സ്വന്തമാക്കാൻ. മുകൻ കൈകൾ നീട്ടി കാന്തനെ കൊന്നവൾ കാമുകൻ കൈവിട്ടു, കൈവശം സമ്പാദ്യമില്ല, കൈവശം സമ്പാദ്യമില്ല. കുറച്ച് ദിവസങ്ങളായി അക്വിലിനെ പുറത്തെങ്ങും കാണുന്നില്ല. ആ പെണ്ണെവിടെ? ആ പെണ്ണെവിടെ? അനീസയ്ക്ക് സംശയമായി. ആ പെണ്ണിനെ അവൻ കൊന്നു കുഴിച്ചു മൂടിയോ? ചിലപ്പോൾ അകത്തമ്മ ചമഞ്ചിരിക്കുകയായിരിക്കും. അതിന്റെ നിഖിത വന്നപ്പോൾ അനീസിയ അവനെ തടഞ്ഞു നിർത്തി. നില്ലടാ അവിടെ, നിന്റെ അവളെവിടെ? ആ പെണ്ണെവിടെ? അവളെ കൊന്നു കുഴിച്ചു മൂടിയോ? അവൻ അവൾക്കൊരു അട്ടി വെച്ചു കൊടുത്തു. ഒരന്വേഷണക്കാരി, അവളെ ആരും കൊന്നില്ല, കൊന്നു കുഴിച്ചു മൂടിയതുമില്ല. അവൾ അകത്തുണ്ട്, പക്ഷേ അവൾക്ക് പുറത്തു വരാൻ മേല. അവളൊരു രഹസ്യം സൂക്ഷിക്കുന്നു. അവിവാഹിതയായ ആ പെണ്ണ് ഇന്ന് ഗർഭിണിയാണ്. വന്ന വൈവാഹികാലോചനകൾ വന്ന പോലെ മടങ്ങുകയായി, വന്ന വൈവാഹികാലോചനകൾ വന്ന പോലെ മടങ്ങുകയായി. മാളിക വീട്ടിന്റെ മാന്യത പുലർത്താനായി ഗർഭിണിയായിരിക്കുന്ന ആ പെണ്ണിന് നിഖിത എവിടെ നിന്നോ ഒരു ഭർത്താവിനെ കണ്ടെത്തി വിവാഹമുറപ്പിച്ചു. എന്നാൽ വിവാഹത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അക്വിലിൻ നിലവറയ്ക്കുള്ളിൽ ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. അതാ വരുന്നു ആ ഭയങ്കരി തള്ള നിഖിതയുടെ അമ്മ. ഒരു കയ്യിലൊരു മൺവെട്ടിയും മറുകയിലൊരു ശരണാന്തലുമായി നിഖിതയുടെ അരികിലെത്തി. അമ്മേ, എന്റെ അക്വിലിൻ. മോനെ, അവള് പ്രസവിച്ചു, ഒരു ആൺകുഞ്ഞാണ്. നീ ചെന്ന് ആ കുഞ്ഞിനെ കൊന്ന് വെട്ടി കുഴിച്ചുമൂട്. അമ്മേ, നിങ്ങൾക്കിത് എന്നോട് എങ്ങനെ പറയാൻ തോന്നി? നിങ്ങളൊരു അമ്മയാണോ? അത് കേട്ടുകൊണ്ട് അനീസ വന്നു. എന്താടാ നിന്റെ ആ പെണ്ണിന്റെ കല്യാണം നടക്കണ്ടേ? ചെല്ലടാ ചെന്ന്, അല്ലെങ്കിൽ വേണ്ട, ഞാൻ എടുത്തുകൊണ്ടുവരാം. അവൾ ആ കുഞ്ഞിനെ ചെന്ന് വലിച്ചെടുത്തു കൊണ്ടുവന്ന് അവന്റെ കയ്യിൽ വെച്ചു കൊടുത്ത് കൊല്ലടാ, കൊന്ന് കുഴിച്ചുമൂടടാ എന്റെ കൺമുമ്പിൽ വെച്ച്. അനീസ്യ, എനിക്ക് വയ്യ, എന്റെ കുഞ്ഞിനെ കൊല്ലാൻ എനിക്കാവില്ല. വയ്യേ, അവൾ ആ കുഞ്ഞിന്റെ കാലിൽ വലിച്ചെടുത്ത് നിലവറത്തട്ടിലേക്ക് ഒരു ഏറ്. ചെല്ലടാ, അവന്റെ കഴുത്തിൽ പിടിച്ച് ഒരു തള്ള്. ചെല്ല്, ആ കുഞ്ഞിനെ കൊന്നു കുഴിച്ചു മൂടിയിട്ടല്ലാതെ നീ മുകളിലേക്ക് വരരുത്. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. നിഖിത ആ കുഞ്ഞിനെ കൊന്നു കുഴിച്ചു മൂടി വളരെ വിവശനായി വിയർപ്പിൽ കുളിച്ച് നിലവറത്തട്ടന്റെ പടികൾ കയറി അതാ വരുന്നു. അവൻ അനീസിയുടെ അരികിൽ ചെന്നു. അനീസിയ, ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്നു, എന്റെ പൊന്ന മോനെ കൊന്നു, അവന്റെ കഴുത്ത് ഞെരിച്ചു ഞെരിച്ചു കൊന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. നാട്ടുകാരെല്ലാം മറന്നു അക്വിലിന്റെ വിവാഹ ദിവസം. പന്തലിൽ ബന്ധുക്കളും ഉറ്റവരും ഉടയവരും സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാം വന്നു നിറഞ്ഞു. പക്ഷേ അവരെ സ്വീകരിക്കേണ്ട
ആതിഥേയരായ നികിതയെ അവിടെ എങ്ങും കണ്ടില്ല. അയാൾ വീടിന് പുറകശ്വത്തുള്ള ഒരു കച്ചിൽ തുറുവിന്റെ അടുത്ത് കിടന്ന ഒരു കയർ വലിച്ചടിക്കുന്നു, തന്റെ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിക്കുവാൻ. പക്ഷേ ആ കാറിന്റെ അറ്റത്ത് എന്തോ കുരുകി കിടക്കുന്നു. അയാൾ ചെന്ന് നോക്കുമ്പോൾ തന്റെ വേലക്കാരൻ മദ്യപിച്ച് ലെക്കുകെട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. നമ്മൾ ആരും പേടിക്കേണ്ടതില്ല, ഈ ലോകത്ത് നമ്മൾ ഒരുത്തനും പേടിക്കേണ്ടതില്ല, നമ്മളെല്ലാം അവസാനം മണ്ണാണ്, വെറും മണ്ണ്. അയാൾ വീണ്ടും അവിടെ തന്നെ മയങ്ങി വീണു. ആ ജീവിത വേദാന്തങ്ങൾ കേട്ടപ്പോൾ നികിതയ്ക്ക് വലിയ ആശ്വാസമായി. അയാൾ തന്റെ ആത്മഹത്യാശ്രമം ഉപേക്ഷിച്ചു. അയാൾ സന്തോഷവനായി പന്തലിലേക്ക് ഇറങ്ങി വന്നു. അവിടെ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. കുട്ടികളെയും മറ്റ് ബന്ധുജനങ്ങളെയും കൊണ്ട് പന്തൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. പരന്റെ ആളുകളും വന്നെത്തി. ആ നിറഞ്ഞിരിക്കുന്ന പന്തലിലേക്ക് നികിത നോക്കുമ്പോൾ ആ പന്തലിന്റെ ഒരു കോണിൽ നിൽക്കുന്നു അവന്റെ അച്ഛൻ. അവൻ അച്ഛൻ അരികിലേക്ക് ഓടിച്ചെന്നു. തൊഴുകൈകളോടെ തല കുമ്പിട്ട് നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു. അച്ഛാ, അച്ഛനെപ്പോൾ വന്നു? എന്നോട് ക്ഷമിക്കൂ അച്ഛാ. അച്ഛൻ എന്ന് പറഞ്ഞതുപോലെ ഞാൻ നടന്നിരുന്നുവെങ്കിൽ, ഞാൻ മോഹിപ്പിച്ച് ആ പെണ്ണിനെ വിവാഹം ചെയ്തിരുന്നുവെങ്കിൽ, ഞാൻ ഇന്നത്തെ പോലെ ഒരു പാപിയാകുമായിരുന്നില്ല അച്ഛാ. പറഞ്ഞു തന്നത് കേട്ടു നടക്കാൻ മറന്നുപോയ മഹാപാവി, കരഞ്ഞപേക്ഷിക്കുന്നു കനിയ ക്ഷമാപണം മൽ പ്രിയ ദാദാ, ക്ഷമാപണം മൽ പ്രിയ ദാദാ, ക്ഷമിക്ക മാമക പാവങ്ങൾ, ക്ഷമാപണം മൽ പ്രിയ ദാദാ. അച്ഛൻ മകനെ പുണന്നു, സഹതാപത്തിൻ കണ്ണീരണന്നു, അച്ഛൻ മകനെ പുണന്നു, സഹതാപത്തിൻ കണ്ണീരണന്നു. കല്യാണഘോഷം കഴിഞ്ഞു, കല്യാണഘോഷം കഴിഞ്ഞു, കണ്ണീർ തുടയ്ക്കുന്ന നീശ്യ, കണ്ണീർ തുടയ്ക്കുന്ന നീശ്യ, കണ്ണീർ തുടയ്ക്കുന്ന നീശ്യ. ചെയ്തുപോയ തെറ്റുകളെ കുറിച്ചുള്ള പശ്ചാത്താപ ബോധത്തിന്റെ കണ്ണുനീരിൽ കുതിർന്ന് പവിത്രമാക്കപ്പെട്ട ആ പന്തലിൽ വെച്ച് അക്വിലിന്റെ വിവാഹം മംഗളമായി നടന്നു. അതിനോടൊപ്പം അനീസയും നികിതയും അവർ ചെയ്ത തെറ്റുകൾ പരസ്പരം പറഞ്ഞുകൊണ്ട് സന്തോഷമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വിശ്വസാഹിത്യകാരൻ കവളിയോ ടോൾസ്റ്റോയിയുടെ അനീസി എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.